ചാണകം കറുവപ്പ് വറുത്തതും തട്ട് പൊറോട്ട. ശരിക്കും നല്ല. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു അവർ ചാനൽ ഫിഷിംഗ് ഫ്രേക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കേട്ട വീഡിയോ, അതായത് ഒരു ചേർമീൻ പിടിക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു, അതിന് മുമ്പ് ഒരു വാള പിടിക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി നന്ദി. അപ്പോൾ നിങ്ങൾ ഇനി ഭാവിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അധികം സംസാരമില്ല, നമ്മളിന്ന് കുറച്ച് ലോങ്ങ് ആണ് പോകുന്നത്. സാധാരണ നമ്മളിവിടെ കണ്ടത്തിലും ആറ്റിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ലോങ്ങ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കൊല്ലം പോകുന്ന സ്ഥലം എവിടെ അല്ലേ കാണിച്ചാൽ? നമ്മൾ നമ്മുടെ ഹോം ടൗണായ കോട്ടയത്ത് നിന്നും കുറച്ച് അകലെയുള്ള കൊല്ലത്തേക്കാണ് പോകുന്നത്. കൊല്ലത്തുള്ള അഴീക്കൽ ബീച്ച്, അതായത് ഓർച്ചിന് അടുത്തുള്ള അഴീക്കൽ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഏകദേശം 10-72 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ രണ്ട് മണിക്കൂർ മേളിൽ രണ്ടര മണിക്കൂർ എടുക്കും നമ്മൾ കാറിലാണെങ്കിൽ. അഴീക്കൽ എന്ന് പറയുന്ന അഴീക്കൽ ബീച്ച് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫിഷിംഗ് സ്പോട്ടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അഴിമുഖമാണ്. അപ്പോൾ അഴിമുഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മീനുകൾ കാണാനുള്ള ചാൻസ്, അതിൻ്റെ ലഭ്യത ഭയങ്കര കൂടുതലായിരിക്കും. നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിച്ചറിയാം, അത് വളരെ വലിയൊരു അഴിമുഖമാണ്. അപ്പോൾ അവിടെ ഒരു ബീച്ചിൻ്റെ സൈഡിലായിട്ടൊരു പുലിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ പുലിമുട്ടിൽ നിന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് ചൂണ്ടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിറച്ച് കല്ലുകളും ഒക്കെ കൊണ്ടുണ്ടാക്കിയ പുലിമുട്ടാണ്. അപ്പം ഒത്തിരി മീനുകൾ ഹൈഡ് ചെയ്തിരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് ബാക്കി അവിടെ വെച്ച് കാണാം. നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ കൂടെ നിർത്തിയേക്കുക. കാരണം നിങ്ങൾക്ക് അതുപോലെ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാനായിട്ടും ഒക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അവിടെയാണ് പോകാൻ പോണത്. അപ്പോൾ പോകുന്നതിന് ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കാനുണ്ട്. അപ്പോൾ ആ സെറ്റ് ചെയ്തിട്ട് ലെറ്റ്സ് ഗോ ഫിഷിംഗ്. അതുപോലെ നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ബെയ്റ്റ് മത്തിയാണ് കേട്ടോ. മത്തി ഞാൻ വലിയ മീനിനെ പിടിക്കാൻ വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഒത്തിരി ചെറിയ മീനുകളുണ്ട്, പക്ഷേ വലിയ മീനിനെ പിടിക്കുന്നതാണല്ലോ കുറച്ചും കൂടെ അത്രയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മത്തി വലിയ പീസാക്കി വലിയൊരു ഹുക്കിലും നല്ല ലീഡർ ലൈനാണ്, 1 mm ലീഡർ ലൈനാണ്. അപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ കല്ലുള്ള ഏരിയയിൽ നിങ്ങൾ ചൂണ്ടയിടാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലീഡർ ലൈൻ നല്ല ലെങ്തിൽ ഇടുക. ഏറ്റവും കുറഞ്ഞത് 1 മീറ്ററെങ്കിലും ലീഡർ ലൈൻ ഇടുക. അല്ലെങ്കിൽ കല്ലിനിടയ്ക്ക് പോയി ബ്രൈഡ് ആണെങ്കിൽ എത്ര കൂടിയ ബ്രൈഡ് ആണെങ്കിലും കല്ലിൽ ഒരഞ്ഞാൽ പൊട്ടും. അപ്പം അങ്ങനെ ഒരയാത്തത്ര രീതിയിൽ നമ്മൾ ലീഡർ ലൈൻ ഇടുക. അത് സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ലീഡർ ലൈൻ നല്ല സ്ട്രെങ്ത് ഉള്ളതായിരിക്കണം. പറയുകയാണെങ്കിൽ ഫ്ലൂറോ കാർബണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതാകുമ്പോഴേക്കും കല്ലിൽ ഒരഞ്ഞാൽ പെട്ടെന്ന് പൊട്ടത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ നല്ല സൈസുള്ള ഉപയോഗിക്കുക, 1 mm കുറഞ്ഞൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് 0xZ8 ft റോഡും 0xന്റെ തന്നെ AE6000 എന്ന് പറയുന്ന റോഡ് റീലുമാണ്. അതിന് ഏകദേശം രണ്ടും കൂടെ 6000 രൂപ അടുത്ത് വില വരും. അതുപോലെ തന്നെ അതിൽ വന്നിരിക്കുന്ന ബ്രൈഡഡ് ലൈൻ നിയോബിയുടെ 100 LB, അതായത് ഏകദേശം 50 kg, ഓൾമോസ്റ്റ് 50 kg വരുന്ന ബ്രൈഡഡ് ലൈനാണ്. അതുകൊണ്ട് ഈ ലൈൻ വെച്ചിട്ട് ഒരിക്കലും ലുവർ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇത് റോക്ക് ഫിഷിങ്ങിന് വേണ്ടി മാത്രമേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ.
അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതുവരെ ഒന്നും സ്ട്രൈക്കുകൾ കിട്ടുന്നുണ്ട്, കുഞ്ഞു 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 സ്ട്രൈക്കുകൾ കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂരി അതുപോലെ കിളിക്കോര എന്നൊക്കെ പറഞ്ഞ മീനുകൾ ഇവിടെ കുഞ്ഞു മീനുകൾ ഒത്തിരിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിടുന്ന മത്തിയൊക്കെ അവന്മാരെ അപ്പം തന്നെ കടിച്ച് പറിച്ച് തിന്നും. പക്ഷേ നമുക്ക് വലിയ സ്ട്രൈക്കൊന്നും കിട്ടിയില്ല, പക്ഷേ വലിയ സ്ട്രൈക്ക് കിട്ടും. പിടിക്കുവാണെങ്കിൽ നിങ്ങളെ ഏറ്റവും കുറഞ്ഞത് ഒരു വലിയ മീനെങ്കിലും പിടിച്ച് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വലിയ മീൻ വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചെറിയ മീനുകളെ പിടിക്കാനായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ കുഞ്ഞു ഹുക്ക് ഉപയോഗിച്ച് മത്തിയോ ചെമ്മീനോ ഇടുവാണെങ്കിൽ ഒത്തിരി കുഞ്ഞു മീനുകൾ പിടിക്കും. അതായത് കൂരി, കിളിക്കോര, കല്ലട, ചിലപ്പം ഏരി കിട്ടും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞു മീൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡിസ്ലൈക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അതും കൂടെ പറഞ്ഞു തരണം. കാരണം അത് പറഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഒന്നും അല്ലാതിരുന്ന നിലയിൽ നിന്ന് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി ശരിക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. കാരണം നമുക്കിപ്പോൾ നിങ്ങളല്ലേ ബോട്ട് പോകുന്ന വ്യൂവും, അപ്പം വളരെ ശാന്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയറും, ഉച്ചയ്ക്കൊന്നും അല്ലെങ്കിൽ നല്ല വെയിലൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. കടലിലെ കാറ്റൊക്കെ ഉണ്ട്, ബോട്ടുകളൊക്കെ പോകുന്നതാണ്. ഫിഷിങ്ങിന് ഓവർ നൈറ്റ് അല്ലെങ്കിൽ ദിവസങ്ങളോ ഒക്കെ പോയി കിടക്കുന്ന ബോട്ടുകൾ തിരിച്ച് മീനൊക്കെ ആയിട്ട് വരുന്നതും, പിന്നെ ഒത്തിരി അങ്ങനത്തെ നല്ല കുറേ ഇടയ്ക്ക് ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് ഡോൾഫിൻ ആണെന്ന് ആൾക്കാർ പറയുന്നെങ്കിലും കടൽപ്പന്നി എന്നാണ് ഞങ്ങളോട് അവിടെ ഉള്ള ഒരാൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ജീവികളൊക്കെ വരുന്നത് കാണാം. പിന്നെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടാണ് നമുക്ക് കുറേ മീനുകളെ കാണാം. നമ്മുടെ തീറ്റ നിങ്ങൾ കണ്ടില്ലേ, തീറ്റ മീൻ തിന്നുന്ന തീർക്കാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കുറേ മീനുകൾക്കിപ്പം നമ്മൾ ഭക്ഷണം കൊടുത്തു. അപ്പോൾ അത് അടുത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ആയി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ പല രീതിയിൽ മടുത്തു, മീൻസ് നിന്ന് മടുത്തു, നല്ല വെയിലുമുണ്ട്. അപ്പോൾ കുറേ നേരം ഇരുന്നു, പിന്നെ നമ്മൾ ഡയറക്ഷൻ മാറ്റി നോക്കി. ഇനി മത്തിയുടെ തല, വാല് ഇല്ലാത്ത പീസുകളൊന്നും എല്ലാം നമ്മൾ ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീൻ പിടിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. എൻ്റെ വലിയൊരു ആഗ്രഹം ഇങ്ങനത്തെ ഒരു ബോട്ടേ പോയി ഫിഷിങ് ചെയ്യണം. കിടക്കുവാണല്ലോ, ഇതാണ് ഇപ്പോൾ പിടിച്ച മീനാണോ? അത് കടലിലെ അഞ്ചാമ കഴിക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിന്ന് കഴിക്കാറില്ല. അയ്യോ, ബാക്കിയുള്ള ഭാഗം ഇനി ഇടുന്നില്ല. കാരണം ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മൾ പാവം പിടിച്ച മീനെ പിടിച്ച് പോകുന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് പിടിച്ചോണ്ട് വരും. അതുകൊണ്ട് നമ്മൾ ബാക്കി സമയം ഏകദേശം 9:30 കേട്ടോ. നന്നായിട്ട് മീൻ എടുക്കാം. അടിപൊളി അടിപൊളി. അയ്യോ, അവിടെ വേറെ അടിച്ചുണ്ടോ? വെള്ളി കിട്ടിയ നമ്മുടെ ബാഗിന് എടുത്തേക്കോ, ഒരു വീഡിയോ എടുക്കാനേട്ടാ. അവിടെ ഇരിപ്പുണ്ട്. ഓ, അടിപൊളി എടുപ്പാണ് കേട്ടോ. കിടക്കാശി
അതുകൊണ്ട് നമുക്ക് അതിനെ കറക്റ്റായിട്ട് കിട്ടിയില്ല, പക്ഷെ ഇപ്പൊ കേറിയതാണ്. യൂക്കിയൊക്കെ കാണിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം പിന്നടിക്ക് സമയമായതുകൊണ്ട് വേറൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചേർമീൻ ഇടുന്ന കവർ ഇതിന് വാങ്ങി കിട്ടിയാണ് ഈ രണ്ടാം കേട്ടോ. അവിടെ അവരെ അടിച്ചോണ്ടിരിക്കുന്നത് തള്ളി ദയവായിട്ട് തന്നെ ആൾക്കാർ എന്റെ പ്രേക്ഷകരെ കാണിക്കണേ തൂക്കി കാണുമ്പോട്ടോ. ഇപ്പൊ 2200 എൽബിയിലാണെങ്കിൽ ഏകദേശം 4.5 5 LB ഇതൊരു 10-35 kg വരാകുന്ന മീനാണ് ഇതാണ്. അപ്പൊ ഇതാണ് കറൂപ്പ് എന്ന് പറഞ്ഞത്, അതായത് കൊല്ലം സൈഡില് ഇതിന് അഴുകക്കോര എന്നും എറണാകുളം സൈഡിലേക്ക് കറൂപ്പെന്നും എന്നാൽ ഗൾഫിലേക്ക് ഇതിന് നല്ല അമൂർ എന്ന് പറയുന്നത്, അതായത് ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പർ അതിനകത്ത് ചേർന്ന മീനാണ്. നിങ്ങളിതിൻ്റെ വായി കൈ ഇട്ട് അതിൻ്റെ വാ തീർന്ന് തന്നെ ഇതേണ്ട, നിങ്ങളിതിൻ്റെ വാ കണ്ടോ, വായ്ക്ക് എത്തിയിരിക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രെഡേറ്ററി ഫിഷാണ്. ഇതിൻ്റെ വായിലിപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഞണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ തീറ്റി എടുക്കുന്ന സമയമായിരുന്നു. മൊത്തം മുള്ള കൈ ഇട്ട് കഴിഞ്ഞാൽ തീർന്നു തന്നെ കൈ. ഇവൻ തീറ്റ എടുത്തോണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇവൻ ഞണ്ടിനെ അടിച്ച് ഇതിന് വായി നേരത്തെ ഞണ്ടിനെ കിട്ടി, ഇപ്പോൾ വേറെ ഇവൻ ഇതിനെല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എന്നാ കറക്റ്റ് സമയത്താണ് നമ്മൾ ചൂണ്ട ഇട്ടത്. ഇതിന് പുറത്ത് മൊത്തം മുള്ളുകളാണ് കേട്ടോ. മാർക്കറ്റിൽ നല്ല വിലയുള്ള മീനാണ്, ഒത്തിരി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മീറ്റാണ് ഇതിൻ്റെ. വാ മുളിച്ചവനെ ഇരിക്കും, ആരെയും കൈ വെച്ചാൽ ചിലപ്പം വെച്ച് നോക്കാം. ചിലപ്പോൾ ഇല്ല, ഇതാണ് ഐറ്റം. ഇപ്പൊ ഇന്ന് രാത്രി കഷ്ടപ്പെട്ടിരുന്ന് കിട്ടിയതാണോ, നമ്മള് വന്നിട്ട് നല്ല ശോഭമായിരുന്നു. കുറെ സ്ട്രൈക്ക് കിട്ടിയെങ്കിലും അവസാനം കിട്ടിയ മീനാണ്. അപ്പൊ കറൂപ്പ് എന്ന് പറയും, അതായത് കൊല്ലം സൈഡിലേക്ക് ഇതിനെ അഴുക എന്ന് പറയാം. അഴുകക്കോര റാം സൈഡിൽ കറൂപ്പ് എന്ന് പറയും. ഏകദേശം 2 kg ഉണ്ട്, അടിപൊളി ടേസ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ കുറെ ഒരു 5 ആളൊക്കെ പിടിച്ചു, അതിനെ നമ്മള് അല്ലെങ്കിൽ ഒന്ന് ഇതുകൊണ്ട് പുറത്തെടുത്ത് നിങ്ങൾ തന്നെ ആ ശ്രദ്ധിച്ചറിയാം. വാ നിറച്ച് പല്ലാണ്, അതിനകത്തൊരു ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് സമയം ഏകദേശം 10 മണി തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ കറിവെപ്പോ വറക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ബാക്കി നമ്മൾ വീട്ടിൽ തന്നെ കാണാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ നൈറ്റ് ഫിഷിങ്ങും വെറൈറ്റി ആയിട്ടുള്ള മീൻപിടുത്തൊക്കെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അഡ്വൈസ് ഒക്കെ കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ എവരിവൺ. അപ്പോൾ ഞങ്ങൾ പോരുന്നതിന് മുമ്പേ ഒരു പൂജ്യം കൂടെ കിട്ടിയിരിക്കണം. രാജീവ് ചേട്ടാ ചെറുതാണ്, ചത്തിട്ടില്ല, ഞാൻ റിലീസ് ചെയ്യാം. അത് തുടങ്ങും ഗോപുരം കട്ട ശേഖരം. അപ്പൊ ഞങ്ങൾ ചൂണ്ടയിടയിൽ കഴിഞ്ഞത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വിഷ്ണു വീഡിയോ കാണിക്കുന്നില്ല, വീഡിയോ കാണിക്കില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയാണ് ഈ മനുഷ്യനാണ് ഞങ്ങൾ ചേർമീൻ പിടിക്കാൻ പഠിപ്പിച്ചേട്ടോ. ആയി പറഞ്ഞേക്ക്, അത് സത്യമാണ്, ഞാൻ സത്യം ഞാൻ പറഞ്ഞത്. ഡിമാൻഡുകളൊക്കെ കേൾക്കുമ്പോഴാണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ. അപ്പൊ തിരിച്ചു വരുന്നവർക്ക് നന്നായിട്ട് വിശന്നായിരുന്നു. അപ്പൊ എല്ലാ മലയാളികളെ പോലെ ഞങ്ങൾക്കും വിശന്ന് കഴിഞ്ഞാൽ 5-star ഹോട്ടലോ ഇന്ത്യ ഹോട്ടലോ ഒന്നും നമ്മുടെ മനസ്സിൽ കണ്ണിൽ പിടിക്കത്തില്ല. നമുക്ക് പിടിക്കുന്നത് നമ്മുടെ നാടൻ തട്ടുകടയും അവിടുത്തെ ദോശയും ചമ്മന്തി പൊറോട്ടയൊക്കെ നമുക്ക് പിടിക്കുന്നുള്ളൂ.
അത് എല്ലാ മലയാളികളും എനിക്ക് തോന്നുന്നു, എനിക്ക് മലയാളികളായിട്ടുള്ള എല്ലാവർക്കും എന്ത് പറഞ്ഞാലും ഈ ഫുഡിനോടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ സുഖം നമുക്ക് ഏത് ഹോട്ടലിൽ ചെന്ന് കഴിച്ചാലും കിട്ടത്തില്ലേ. അപ്പോൾ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഒരു മീൻ കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മളതിനെ കുക്ക് ചെയ്യാൻ സമയമാണ്. നല്ല വെട്ടി നമ്മളതിനെ പൊള്ളിക്കാൻ പാകത്തിന്, പൊള്ളിക്കാനല്ല വറക്കാൻ പാകത്തിന് വെട്ടി വെച്ചിട്ടുണ്ട്. രണ്ട് പീസായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് നന്നായിട്ട് വരഞ്ഞ് അപ്പം നമ്മളിനി മസാല തേക്കാൻ പോവാണ്. അപ്പം മസാല വെച്ചാലോ? അപ്പം മീൻ എങ്ങനെയാണ് വെട്ടിക്കുക? അതിൻ്റെ വാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനെ രണ്ടായിട്ട് പൊളന്ന്, അതായത് അതിൻ്റെ ദശ നന്നായിട്ട്. നിൻ്റെ മീറ്റ് ഉണ്ടോ? നല്ല ഫ്രഷ് മീറ്റ്, നല്ല കട്ടിയുള്ള മീനാണ്, മീറ്റാണ് കേട്ടോ. അതായത് ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ഈ സാധനത്തിന് ബിരിയാണി വെക്കാൻ വേണ്ടി, ഹമൂർ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇറച്ചി നല്ല ഫ്ലഷാണ്. ഇതിനെ വറുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും സത്യം പറയാൻ നമുക്കൊരു അറിയത്തില്ല. ആദ്യമായിട്ട് ചെയ്യുവാണ്. അപ്പോൾ ചെയ്യേണ്ട സാധനങ്ങൾ, ഇതിൽ നമ്മൾ നാരങ്ങാനീര് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി. ഇപ്പോൾ നമുക്കിതിനെ മസാലയാക്കിയിട്ട് ഇങ്ങനെ തേക്കാം ഇതിൻ്റെ മേളിൽ. ഇപ്പോൾ വെള്ളം ഒഴിച്ചാണ് മസാല മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ പ്രൊഫഷണലായിട്ടുള്ള വലിയ കുക്കൊന്നും അല്ല കേട്ടോ, നമ്മൾ വലിയ ഷെഫൊന്നുമല്ല. പക്ഷേ ഇതിലെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ മീനും ടേസ്റ്റ് ആയിരിക്കും, കാരണം അതിൻ്റെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം ആരും കുക്കിങ്ങിനെ ദയവായി കുക്കിങ് കണ്ടിട്ട് ഇങ്ങനെയൊന്നും കുക്ക് ചെയ്യരുത്, ഇതൊന്നും അല്ലെന്നൊന്നും പറഞ്ഞേക്കില്ല. കാരണം നമുക്കറിയത്തില്ല, അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ലിമിറ്റഡ് നോളജ് വെച്ച് നമ്മളതിനെ മാക്സിമം എങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്ത് കഴിക്കും. മസാല നന്നേ. നമ്മുടെ വീഡിയോഗ്രാഫറുടെ ആദ്യത്തെ കടൽ മീൻ അവൻ ഇതുവരെ കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ടുള്ളൂ. ഇതുവരെ അവൻ ചൂണ്ടിട്ട് പിടിച്ച് കടൽ മീൻ കഴിച്ചിട്ടില്ല. നമ്മുടെ ഇത് കണ്ട പ്രദേശം അവൻ്റെ ഇവിടെ ഇഷ്ടംപോലെ ആറ്റുമീൻ കിട്ടും, പക്ഷേ കടൽ മീൻ അവൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പം അവനെ എങ്ങനെയെങ്കിലും മാക്സിമം ഇമ്പ്രസ് ചെയ്യണം എന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യാതെ ഓപ്പൺ ഡ്രസ്സ് ആണ് കുക്ക് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാണ് ചിലപ്പോൾ. അപ്പോൾ ഓപ്പൺ ഡ്രസ്സ് ഞാൻ ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലെയിൻ വാൾസ് ആയിട്ട് കിടക്കുന്ന എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പർപ്പസിനൊക്കെ ഉപയോഗിക്കാം. യൂഷ്വലി എൻ്റെ കസിൻസൊക്കെ വരുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് ബാർബിക്യൂ ഉണ്ടാക്കും ഞങ്ങൾ ചില സമയത്ത്, അല്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കും അല്ലെങ്കിൽ കുക്ക് ചെയ്യും. പിന്നെ മെയിൻ കളി റമ്മി കളിയാണ്, റമ്മി കളി. ഇപ്പം പിന്നെ പബ്ജി കളിയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ടെറസിനെ കുറച്ചും കൂടി യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും മൂവി മ്യൂസിക് ബാൻഡും എല്ലാം നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും പേടിക്കരുത്. ഏകദേശം മസാല പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കണ്ടിട്ടില്ലോ ക്യാമറമാനെ, ഇതാണ് നമ്മുടെ ചങ്കു ബ്രോ ഗോൾഡൻ ജെയിംസ്. ഇത് നമ്മുടെ ഒരു വീഡിയോ ചെല്ലാത്ത നമ്മൾ ചെയ്തൊരു വീഡിയോയുടെ ഇതിവൻ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞ ആളെ തന്നെയാണ് ഇവൻ. ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ, ഭയങ്കര നാണക്കാരനാണ്. അതെന്താണെന്ന് വെച്ചാല് നമ്മള് ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഒരിക്കലും ഓവർടേക്ക് മുമ്പേ വരാറില്ല. അതുകൊണ്ട് മാത്രം ഇവന്റെ ചാനലിന് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇനി ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണം? വീണ്ടും പെണ്ണുമായിട്ട് ഇവിടെ നമ്മളതിനകത്തേക്ക് കുറച്ച്, ഇനി അതിൻ്റെ മേളിലേക്ക് മീനെടുത്ത് വെക്കുന്ന ചടങ്ങാണ്. അപ്പോൾ നമ്മൾ നല്ല ഒച്ചയും നല്ല മണമൊക്കെ വരാൻ തുടങ്ങി, ചെറുതായിട്ട് ഇതിനെ അടച്ച് വെക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമുക്കിതിനെ മറിച്ചിടാം. തീ അധികം കൂടുതലില്ല, ആവശ്യം തീയേ ഉള്ളൂ. സത്യം പറയാൻ വിശപ്പ് സഹിക്കാൻ വയ്യ. ഗോവിൻ നിനക്കോ വിശപ്പുണ്ടോ? ഗോവിൻ ആശ മാത്രമേ ഉള്ളൂ, തളർന്ന് കുത്തിയുടെ ഭാവം. മതി. മീൻ വേഗുന്നതും നോക്കി
സക്ഷമനായി ഫോണിൽ. അപ്പം മീൻ ഏകദേശം റെഡിയായി. അത് അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റുന്നില്ല ജോബിനെ. എണ്ണ എല്ലാം പറ്റി അല്ലേ. എന്റെ പൊന്നു ഈ സ്മെല്ല്, നിങ്ങൾ ആരെങ്കിലും ഇപ്പം വിശന്നിരിപ്പുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. അപ്പം സാധനം നല്ല അടിപൊളിയാണ്. അപ്പം ഈ ചൂടോടെ തന്നെ ഞങ്ങൾ ഇങ്ങനെ അകത്താക്കാൻ പോവാണ്. അപ്പം ഇനി സൈഡ് എന്താ അറിയോ, സൈഡ് പോയി നല്ല തട്ട് പൊറോട്ട മേടിച്ചിട്ടുണ്ട്. പൊറോട്ടയും കൂട്ടിയാണ് കഴിക്കാൻ വേണ്ടി പോണേ. പൊറോട്ടയും മീൻകറി അടിപൊളിയാണ്. പൊറോട്ട മീൻ കൊടുത്തത് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. എന്താണേലും നമ്മളിതിൻ്റെ ചൂട് പോകാതെ എത്രയും പെട്ടെന്ന് കഴിക്കാൻ പോകണം. അപ്പോൾ കുറച്ച് നാരങ്ങ നാരങ്ങ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അധികം ഒഴിക്കുന്നില്ല. പിന്നെ കുറച്ച് സാലഡുണ്ട്. അപ്പോൾ എന്നാ നമ്മൾ ജോബിനെ നിർത്തിക്കൊണ്ട് ഞാൻ ആദ്യമേ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ജോബിനെ ഇനി അധികം ആയിക്കോട്ടെ. ഇതിങ്ങനെ എടുത്തിട്ട് ഓർമ്മ വരുന്നു, ഒരു ഇച്ചിരി പൊറോട്ടയും ഒരു കുറച്ച് സാലഡും നിറച്ചെടുക്കാൻ കേട്ടോ. വായയുടെ വലിപ്പം നോക്കുന്നില്ല. ഒരു രക്ഷയില്ല, ഇനിയുള്ള ഭാഗം ഞങ്ങൾ ഇടുന്നില്ല കേട്ടോ. കാരണം നിങ്ങൾ ഞങ്ങളെ തെറി പറഞ്ഞു പോലോ. അടിപൊളി, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയൂല, ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല. കാരണം ഞങ്ങൾ നാട്ടിൽ മോശപ്പെട്ട കുക്കറാണ്. പക്ഷെ അത് വെച്ചുകൊണ്ടാണല്ലോ സംഭവം അടിപൊളി. അത് മീൻ്റെ ആണോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ജോബിന് ഇനി ഞാൻ വീഡിയോ എടുപ്പിച്ച് ജോബിന് ചവിട്ടി കൊല്ലും. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വട നാടൻ കറുവപ്പ് വറുത്തതും തട്ട് പൊറോട്ടെ അടിപൊളി കേട്ടോ. അപ്പോൾ ജോബിൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പൊറോട്ടയും കൂടെ അതിൻ്റെ കൂട്ടി വെച്ച് കഴുകി. ശരിക്കും നല്ല ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കുക. ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരുന്നാൽ മീൻ ബാക്കി കാണത്തില്ല, അതുകൊണ്ട് മാത്രമേ സംഭവമാണ്. അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ എവറി വൺ ഹൂസ് വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. ഞാൻ വീഡിയോ കണ്ട് പറഞ്ഞല്ലോ.